കുടിവെള്ളം ലഭ്യമാക്കാനായി കുമ്പള കളത്തൂർ അതിർത്തിയിലെ കിണറിൽ സ്ഥാപിച്ച കാറ്റാടി യന്ത്രം ശാപമോക്ഷം കാക്കുന്നു. അനേക വർഷം ആളുകൾക്ക് ആശ്വാസമേകിയ സംവിധാനത്തെയാണ് അധികാരികൾ പാടെ കൈയൊഴിയുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ എംഎസ് അക്കാദമി, ബറാങ് സ്ട്രീറ്റ്, ഹിദായത്ത് നഗർ, ഉപ്പള. കോൺടാക്ട് 9895963446. കടുത്ത ജലക്ഷാമം നേരിട്ട ഈ വേനൽക്കാലത്തെങ്കിലും കുമ്പള കളത്തൂരിലെ ചെക്ക് പോസ്റ്റിനോട് ചേർന്നുള്ള കിണറിൽ സ്ഥാപിച്ച കാറ്റാടി യന്ത്രത്തിന് അധികാരികൾ ശാപമോക്ഷം നൽകിയേക്കുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി. അങ്ങേയറ്റത്തെ അവഗണന തുടരുന്നതിനാൽ സംവിധാനം നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. 30 വർഷം മുമ്പാണ് പൊതുജനങ്ങൾക്കുള്ള ആശ്വാസ പദ്ധതി എന്ന നിലയിൽ ചെക്ക് പോസ്റ്റ് ജംഗ്ഷനിലെ കിണറിൽ കാറ്റാടി സ്ഥാപിച്ചത്. വൈദ്യുതി ആവശ്യമില്ലാതെ കാറ്റിന്റെ സഹായത്തോടെ കിണറിൽ നിന്നും നേരിട്ട് വെള്ളം ടാങ്കിൽ എത്തിക്കുന്നതാണ് സംവിധാനം. അടിസ്ഥാനവും അനാവശ്യവുമായ ചിലവുകളിൽ പലതും ഇല്ലാത്തതുകൊണ്ട് തന്നെ പദ്ധതിക്കന്ന് വലിയ സ്വീകാര്യതയും ലഭിച്ചു. കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതേസമയം ഇതിന് സമാനമായ രീതിയിലുള്ള കാറ്റാടികൾ സ്ഥാപിച്ചിരുന്നു. പൊതുകിണറുകൾക്ക് പുറമെ സ്കൂളുകളെയും സർക്കാർ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചായിരുന്നു പദ്ധതിയുടെ നടത്തിപ്പ്. കളത്തൂരിലെ ഈ കാറ്റാടി യന്ത്രം 10 വർഷത്തോളം പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ യന്ത്രത്തിന് തകരാറ് സംഭവിച്ചെങ്കിലും കുമ്പള ഗ്രാമപഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് സ്വന്തം ഫണ്ടിൽ യന്ത്രം വീണ്ടും പ്രവർത്തനക്ഷമമാക്കുകയായിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം യന്ത്രം വീണ്ടും കേടായി. ഇതിന് പിന്നാലെയാണ് കാറ്റാടി യന്ത്രത്തെ അധികാരികൾ പാടെ കൈയൊഴിഞ്ഞത്. ഇത് ഏകദേശം 40 വർഷത്തിന് മുകളിലുള്ള ഒരു യന്ത്രമാണ്. ആദ്യമൊക്കെ ഈ യന്ത്രത്തിൽ വെള്ളം വന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മെഷീൻ തകരാറായത് മൂലം ഇപ്പോൾ വെള്ളമൊന്നും വരുന്നില്ല. പക്ഷേ വേനൽക്കാലത്ത് ഇവിടെ കപ്പി കയറി ഉപയോഗിച്ചിട്ട് ഈ കോളനിക്കൊക്കെ വെള്ളം കോരി കുടിക്കുന്നുണ്ട്. ഈ യന്ത്രം കാണുണ്ടായിരുന്നെങ്കിൽ കോളനിക്കാർക്കൊക്കെ ഒരു ഉപകാരമായിരുന്നു. ഇതെന്തായാലും ഒരു ഇവിടെ ഒരു ആവശ്യത്തിന് സാധനം മേലൊക്കെ കയറി കുറച്ച് ഗ്രീസൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ ഈ കോളനിക്കാർക്കൊക്കെ നല്ലൊരു ഉപകാരമായി തീരുമാനിച്ചു. അതിശക്തമായ കാറ്റടിച്ചാൽ ചിലപ്പോൾ ഇടയ്ക്കിടെ കാറ്റാടി കറങ്ങും, വെള്ളം പാഴായി പോവുകയും ചെയ്യും. എല്ലാവരുടെ വീടുകളിലും വൈദ്യുതിയും ഒപ്പം വെള്ളം എത്തിക്കാനുള്ള വിവിധ പദ്ധതികളും വന്നതോടെയാണ് കാറ്റാടി യന്ത്രം പൂർണ്ണമായും ഉപയോഗരഹിതമായത്. കാര്യമായ പ്രയോജനമൊന്നുമില്ലെങ്കിലും 3 പതിറ്റാണ്ടിനിപ്പുറവും തലയോടെ നിൽക്കുന്ന കാറ്റാടി ഇപ്പോൾ പലർക്കും കൗതുകമാണ്. ഇത്തവണയെങ്കിലും അധികാരികൾ ഒന്ന് മനസ്സുവെച്ചിരുന്നുവെങ്കിൽ കടുത്ത വേനലിൽ പോലും 3 അടിയിലേറെ വെള്ളം നിൽക്കുന്ന കിണറുമായി ബന്ധപ്പെടുത്തിയ ഈ യന്ത്രത്തിന് ശാപമോക്ഷം നൽകാമായിരുന്നു. കാറ്റാടി പ്രവർത്തനരഹിതമായതോടെ ഇതുമായി ബന്ധപ്പെടുത്തി നിർമ്മിച്ച ടാങ്കും നാശത്തിന്റെ വക്കിലെത്തി. ചെറിയ തോതിലുള്ള അറ്റകുറ്റപ്പണി നടത്തിയാൽ തന്നെ കാറ്റാടി യന്ത്രത്തെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും. ഒരുപാട് പേർക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ സാധിക്കുന്ന ഈ സംവിധാനത്തെ പ്രഥമ പരിഗണന നൽകി നിലനിർത്തണമെന്നതാണ് ഇപ്പോൾ ഈ ഭാഗത്തുനിന്നും പൊതുവായി ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.